Namaskaram, JB Junction Lake Swagadam. Malayala Cinemailana Tonangi Dingrum, Roshanum Ansibium, in the Tindin Varshagalil Cinemagalil Sajibaman. Roshan Dame, Ansibu Dame, Cinema Jiva through the Katana Bogum Bortane, Ansibi Maiban the Putta Vivadangalum, Adabola Roshanil, Ordinarik in the Kadivigalum, E episode Lamaki, Charchaya. Hi Ansiba. Ansiba and the Mill Adimat Kanana the Udisho Levichana, Namakanana, the Star Challenge Norem, Ansiba Garayakim, Namala Patail and Poe, Star Challenge in Wendy. So Ansiba and the team Larno, Ansiba Orange Warriors team Larno. E Tourle, or interesting factor and die. Namala rehearsal on Rikerna, Abad Hotel. And Ansiba could a phone call on, or irritating phone call on. In that the Korcha and Yanana phone. Attention. Upon Ansiba Ormundo, endan another, a phone call and then Arno, and then Arna, Jan, a phone call, Ansiba and a phone wanging, attention, the Tower end there in a Prashnam, in there another, Abad Plus rehearsal hall, Jan, endo Jan some sadichu, upper other than Ansiba and Ansiba the Ormundo. He muscle rehearsal and a brand like in the Golai and the one. Rehearsal is higher critically. What are you doing? I was like, ഞാൻ ഫോൺ അപ്പോൾ ഞാൻ അന്തം വിട്ട് കിളി പോയ പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ റിയാസ് ചോദിച്ചു എന്ത് പറ്റി മോളെ അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഫോൺ അപ്പോൾ ബാബുരാജ് ഏട്ടൻ ഉണ്ട് അപ്പുറത്ത് എന്ത് പറ്റി അൻസു ഞാൻ പറഞ്ഞു ബാബു കേട്ടാ ഒരു കോൾ അപ്പോൾ പിന്നെ ഇവർ രണ്ടുപേരും വേണം ആഹാ കോളോ എന്നാ നോക്കട്ടെ അപ്പോൾ റിയാസ് ഓടി വന്നിട്ട് ഭയങ്കര ഇതായിട്ട് ഫോൺ വാങ്ങി ഫോൺ കേട്ട് നല്ല എന്താ പറയുക നല്ല പക്ക ഫോട്ടോ വെച്ച് മട്ടാഞ്ചേരി ഭാഷയിൽ സംസാരിച്ചു തിരിച്ചു കൊടുത്തു ഹലോ ആരടാ I was like, I'm going to go to the house. I was like, I'm going to go to the movie. I have a skin in the air. Marketing in the technique. One no Aru Sudikan, Pogato, carrying a good charm, Vivado Akarla. Averekuchi Paradal Matrame, Alkari Vaikinolo and Dana. You need to get the eyeballs. Eyeballs, Kitanangal Angelola, attraction bottom. I want you should be very happy about that you are growing up. Simple as that.
വീട്ടിൽ വെച്ചെത്തിയപ്പോൾ ഉമ്മയും ബാപ്പയും എന്ത് പറഞ്ഞു? ഉമ്മയ്ക്ക് എന്തായാലും ഞാൻ എന്തായാലും ഒരു സിനിമാ നടി, എല്ലാത്തിലും ഉപരി എല്ലാ അമ്മമാർക്കും മകളാണല്ലോ, കല്യാണം കഴിപ്പിച്ചു. ഇതൊക്കെയാണല്ലോ ഏറ്റവും വലിയ അമ്മമാരുടെ ആഗ്രഹം, മകളുടെ കല്യാണം. എന്റെ ഉമ്മന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്റെ മാരേജ് ആണ്. എന്റെ കല്യാണത്തിന് ഇങ്ങനെ പന്തലിടണം, ഇങ്ങനെ ഡ്രസ് ഇടണം. ഇതെല്ലാം കണ്ടപ്പോൾ ഉമ്മ കല്യാണം ആലോചിച്ച് തുടങ്ങിയ? ഇല്ലല്ല. അപ്പൊ ഉമ്മക്ക് ഉമ്മക്ക് കല്യാണം ആലോചിക്കാനുള്ള അവസരം കൊടുക്കില്ലേ? ഇങ്ങനൊന്നും ചോദിക്കരുത്. പിന്നെ ഞാൻ എത്രയോ നല്ല രീതിയിലുള്ള ചോദ്യം ചോദിച്ച റോഷൻ, അല്ല ഇത് ഇതിനപ്പുറത്തേക്കാണ് ചോദിക്കാൻ ചോദ്യം. ഉമ്മയ്ക്ക് അവസരം കൊടുക്കോ ഇല്ലയോ? ആ ഉമ്മയ്ക്ക് തന്നെ അവസരം കൊടുക്കുള്ളൂ. ഉമ്മയ്ക്ക് അവസാന ഘട്ടത്തിലാണോ കൊടുക്കുക, അതോ ആദ്യ ഘട്ടത്തിലാണോ കൊടുക്കുക? അല്ല, ആദ്യ ഘട്ടത്തിൽ തന്നെ ഉമ്മയ്ക്ക് തന്നെ കൊടുക്കുള്ളൂ. ഈ പാമർ റോഷന്റെ ആണെങ്കിൽ വലിയൊരു പ്രണയം, നീണ്ട പ്രണയം പൊളിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. അതല്ലേ അവന്റെ മുഖത്ത് കണ്ട ഒരു ഒരു ശോകച്ചായ കണ്ടില്ലേ? ഈ താടി പിന്നെ എന്തിനു വെച്ചാന്ന് വിചാരിച്ചിങ്ങനെ അത് വെച്ചു വെച്ചു കഴിഞ്ഞപ്പോ അത് ശൈലായി. സാരമില്ല റോഷൻ, ഇങ്ങനെയൊക്കെ എത്രയോ പ്രണയങ്ങൾ പൊളിഞ്ഞിട്ടാണ്. ഞാൻ അറിയാത്തൊരു പ്രണയം പൊളിയാന്ന് പറഞ്ഞു സന്തോഷമുള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് വ്യാഖ്യാനിക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണെന്നുള്ള കാര്യം അനുസരിച്ച് അറിയാലോ. വരട്ടെ റോഷനെ കുറിച്ച്. വലിയ ബിഗ് ടിക്കറ്റ് മൂവീസിലേക്ക് റോഷൻ മൈഗ്രേറ്റ് ചെയ്തു. എനിക്ക് വലിയ സന്തോഷമുണ്ട്, സിനിമയിലേക്ക് പ്രവേശിക്കാൻ മടിച്ചു നിന്ന അല്പം നാണം കുണുങ്ങിയായിട്ടുള്ള റോഷൻ പിന്നീട് മലയാളത്തിൽ മാത്രമല്ല തമിഴ്, തെലുങ്ക്, അങ്ങനെ തെന്നിന്ത്യയിൽ അങ്ങനെ വിലസി തുടങ്ങി. ഇതല്ലേ കാണുമ്പോൾ എന്താ തോന്നേ? സത്യം പറഞ്ഞാൽ സന്തോഷമാണ്, കാരണം ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു റെസ്പെക്ട്, ഒരു അംഗീകാരം തന്നെയാണ്. കാരണം ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്ന് നമ്മൾ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് നമുക്ക് ഇതുപോലുള്ള ഇളയ ദളപതി വിജയ് അല്ലെങ്കിൽ ഭരതൻ സാറിൻ്റെ ഒരു സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്യാമെന്ന് പറയുന്നത് എന്നെ അപേക്ഷിച്ച് ഒരു ഭാഗ്യമായിട്ട് കാണുന്നു ഞാൻ. ഇപ്പോഴെനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. ഒരു അച്ചീവ്മെൻ്റ് തന്നെയാണ്, കാരണം അത്രയും നല്ലൊരു വിജയ് സാറുടെ സോങ് എന്നൊക്കെ പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്രയും നല്ലൊരു സോങ്ങിൽ നമുക്കും ഭാഗമാക്കാൻ പറ്റുകയെന്ന് പറയുന്നത്, സിനിമയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യാമെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു ഭാഗ്യമുള്ളൊരു കാര്യമാണ് അല്ലേ? അതെ. അതും പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ മലയാളി ഫാൻസ് ഉള്ള ഒരു ആക്ടറാണ് വിജയ്. ഞാൻ റോഷനെ കുറിച്ച് ഇത്ര നല്ല കാര്യങ്ങളൊക്കെ പറയുമോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ്. എങ്കിൽ പോലും റോഷൻ വേറെ ഒന്നും കൊണ്ടല്ല, ഈ അൻസിബയുടെ കൂടെ ആ ദൃശ്യത്തിൽ അഭിനയിച്ച ശേഷമാണ് ആ രാശി തെളിഞ്ഞത്. നമുക്ക് ശരിക്കും പറഞ്ഞ അഡ്രസ് വന്ന, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ആക്ടർ രജിസ്റ്റർ ആവുന്നത് ദൃശ്യം എന്ന സിനിമ കൊണ്ട് മാത്രമാണ്. ആ ഞാൻ ചെയ്ത ക്യാരക്ടർ കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ആക്ടർ, റോഷൻ എന്നൊരു ആക്ടർ ഉണ്ടെന്ന് എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ദൃശ്യത്തിന് ശേഷം മാത്രമാണ്. ദൃശ്യം പടം നാം പാത്ത അന്ത് റോഷൻ പണിയിരുന്ന ക്യാരക്ടർ എനിക്ക് ரொம்ப இம்ப்ரஸ் ആയി. സെൻട്രൽ മിനിസ്റ്ററുടെ ഒരു സണ്ണ ഒരു ക്യാരക്ടർ തേവപ്പെട്ടത് എനിക്ക് ഫസ്റ്റ് ഹാഫില് ഒരു മൂന്ന് നാല് കാഴ്ചകൾ സീൻസ് മറ്റുമേ വരക്കൂടിയ അത് ക്യാരക്ടറാണ് തേവപ്പെട്ടത്. நான் அவரை தொடர்பு கொண்டு கேட்ட உடனே விஜய் சார் படம் ஒரு பெரிய ப்ராஜெக்ட்டு, எங்கள் ஊர்லேயும் விஜய் சாருக்கு அவ்வளோ ஃபேன்ஸ் இருக்காங்க, நான் கண்டிப்பாக பண்ணுறேன் அப்படின்னு சொல்லி வந்து எங்கள் கூட கோஆப்ரேட் பண்ணி அவ்வளோ பிரமாதமாக அதை பண்ணி கொடுத்தாங்க. இப்போவும் ஸ்க்ரீனில் வரும்போது, அதாவது அந்த நில்லாயோ சாங் வரும்போதே, அந்த ரோசன் கேரக்டர் என்ட்ரு ஆகும்போதே ஆடியன்ஸுக்கு டோட்டலாக ஒரு வில்லன் உள்ளே வந்துட்டாங்க. கதைக்குள்ளே ஏதோ ஒன்று நடக்க போகுது அப்படிங்கிற மாதிரி நாங்கள் என்ன பிளான் பண்ணுமோ அதுக்கான ரெஸ்பான்ஸ் எங்களுக்கு கிடைச்சிது. அதுக்கப்புறம் அவருடைய கையை வெட்டுறது, அதுக்கப்புறம் அவர் யார் என்னங்கிற ஒரு ஃப்ளாஸ்கட்டில் விஷயத்தை சொல்கிற வரைக்கும் எங்களுக்கு இந்த ஸ்கிரிப்டை அவர் தான் ஒரு வில்லனாக எங்களுக்கு ஹோல்டு பண்ணி எடுத்துகிட்டு போனார்னு சொல்லணும். அதுக்காக ரோஷன் சாருக்கு நான் ரொம்ப நன்றி சொல்லிக்கிறேன். பைரவேடு சம்விதாயகன் பாரதன் சம்சாரிச்சு வரும்போ റോഷൻ സാർക്ക് അല്ല, അത് നമ്മള് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ ആര് നമ്മളെ പെരിയവർന്ന് വിളിക്കുള്ളൂ, പെരിയവർ ഉക്കാറെന്ന് പറയും അല്ലേ? അൻസിബ വിചാരിച്ച് അൻസിബയോടുള്ള ബഹുമാനം കൊണ്ടാണ്. അതായത് തമിഴ്മാർ പൊതുവെ അവർ കൊളോക്കലി യൂസ് ചെയ്യുന്ന ഒരു യൂസേജ് ആണ്. എനിക്ക് കൂടുതൽ ഇഷ്ടം തമിഴ് പാട്ടുകളാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് തമിഴ് പാട്ടുകൾക്ക് കൂടുതൽ പ്രണയം കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട്. അറിയില്ല, ഇളയരാജ സാറിന്റെ പാട്ടുകൾ കേട്ടിട്ടായിരിക്കാം എല്ലാത്തിനും. എനിക്ക് വാക്കുകൾ കൂടുതലാണ് തമിഴില്. തമിഴില് ഈ പറഞ്ഞ മലയാളത്തിലെ റോഷൻ മലയാളത്തിൽ അഭിനയിക്കുമ്പോൾ അൻസിബ വേണമെങ്കിൽ കാണിക്കുന്ന ഒരു വൈക്ലഭ്യം ഒന്നും തമിഴിൽ അഭിനയിക്കുമ്പോഴില്ല. തമിഴ് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് അൻസിബ അഭിനയിക്കും അല്ലേ? ഒരു കുഴപ്പം ഉണ്ടായാലും ഇവിടെ കേരളത്തിലും ഞാൻ ഏതെങ്കിലും ഒരു സാധാരണ സംവിധായകനും നമ്മളെ ഇതുപോലെ ഒന്ന് അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ റോഷൻ ഓള് സമ്മതിക്കുമോ? ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു നിമിഷം നേരത്തേക്ക് അനുസരിച്ച് ഒന്ന് ആലോചിച്ച് എങ്ങനെ പറയൂ, ധൈര്യമായിട്ട് പറയാം.
അല്ല അതിപ്പോ ധൈര്യമായിട്ട് പറയാൻ പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങനെ അതൊരു വലിയ സംഭവമായിട്ട് തോന്നിയിട്ടില്ല. ആ സോങ് എനിക്ക് ഭയങ്കര അനുരാധ ശ്രീറാമാണ് ആ സോങ് പാടിയത്. അപ്പൊ പാട്ട് കേട്ടപ്പോ തന്നെ എനിക്ക് ഇത് ഒരു റെയിൻ സോങ് ആണ്, ഒരു റൊമാൻറ്റിക് സോങ് ആണ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ സോങ്ങിന് ഈ സോങ്ങിന്റെ എക്സ്പ്രഷൻ അല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. മഴ നനയുന്ന രംഗം കൊണ്ട് പിന്നെ മഴ നനയായിരിക്കാൻ പറ്റില്ല. മാത്രമല്ല ഈ കുട്ടിക്ക് പണ്ടേ മഴ നനയുന്ന ഒരു ശീലം ഉണ്ട് താനും. അവളുടെ ഉമ്മയുടെ വകയിൽ ഒരു ബന്ധു എന്നെ വിളിച്ച് പറഞ്ഞു, എനിക്കറിയില്ലായിരുന്നു, ഞാനിങ്ങനെ എന്തോ ഇന്റർവ്യൂ ചെയ്യുന്ന അറിഞ്ഞിട്ട് പറയുന്നു, ഇവള് പണ്ടേ ടെറസിൽ നിന്നിട്ട് മഴ വരുമ്പോൾ നനയുന്ന സ്വഭാവം ഉണ്ട് എന്ന്. ശരിയാണ്, എനിക്കറിയില്ല, ശരിയാണല്ലേ, കണ്ടോ. അപ്പൊ എത്ര ആൾക്കാരാണ് ഈ കുട്ടിയെ ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്ന കാര്യം അറിഞ്ഞിട്ട് എന്നെ ഫോണിൽ എങ്ങനെയൊക്കെയോ ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള ചില ശീലങ്ങൾ ദുശീലങ്ങൾ ഉണ്ട് എന്ന്. നല്ല ശീലമാണല്ലേ മഴ നനയുന്നത്. എനിക്ക് മഴ നനയാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് പോയി മഴ നനയാ. ഈ അടുത്ത് എന്തായാലും വർഷകാലം വരുമ്പോൾ അനുസരിച്ച് കുറയൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട്. അങ്ങനെയല്ല, പക്ഷെ അനുസരിച്ച് വേറൊരു കാര്യം പറഞ്ഞു കേട്ടോ റോഷൻ, കുറച്ചും കൂടി ബോൾഡായിട്ടുള്ള സീൻസിലൊക്കെ ഞാൻ അഭിനയിക്കും. പക്ഷെ എനിക്ക് ഓപ്പോസിറ്റായിട്ട് രൺബീർ കപൂർ ഒക്കെ വേണ്ടി വരും. അങ്ങനെയല്ല, റോഷൻ റോഷനെ പോലുള്ള നടന്മാർ പോരാ, അതാണ്. പിന്നെ എങ്ങനെ പറഞ്ഞ കുട്ടി പറയൂ. സ്റ്റാർ ആൻഡ് സ്റ്റൈൽ മാഗസിന്റെ ഒരു ഇന്റർവ്യൂ ആയിരുന്നു. അതിലിങ്ങനെ ബോൾഡായിട്ട് അഭിനയിക്കുമ്പോ ഞാൻ എന്റെ പൊന്ന് ചേട്ട ഇനി എന്തിനാ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കണേ. അപ്പൊ പറഞ്ഞു ഓക്കെ, ഒരു ലിപ് ലോക്ക് സീനിൽ അൻസിബ അഭിനയിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടാ, അപ്പൊ ചേട്ടൻ വിടാൻ താല്പര്യമില്ല. അപ്പൊ ഓക്കെ, അത് രൺബീർ കപൂർ ആണെങ്കിലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്താ ഉത്തരം പറയേണ്ടത്, അല്ല അൻസിബ പറ. അപ്പൊ ഞാൻ പറഞ്ഞു ആ രൺബീർ കപൂർ അല്ലേ, ആ എന്നാ നോക്കാം, രൺബീർ കപൂർ ആണെങ്കിൽ നോക്കാം. ഞാൻ പറഞ്ഞു എന്തായാലും നടക്കാൻ പോണില്ലല്ലോ, എന്നാ പിന്നെ കിടക്കട്ടെ, രൺബീർ കപൂർ ആണെങ്കിൽ ഞാൻ ലിപ് ലോക്കിന് റെഡി. ഇത് രൺബീർ കപൂർ മിക്കവാറും വായിക്കാൻ സാധ്യതയുണ്ട് മിക്കവാറും. അപ്പൊ അത് അവരെന്നിട്ട് അത് എഴുതുകയും ചെയ്തു. അങ്ങനെ തന്നെ തമാശ ആയിട്ടാണ് എഴുതിയതെന്ന്. പക്ഷെ അത് മാത്രം കട്ട് ചെയ്തിട്ട് അൻസിബയ്ക്ക് രൺബീർ കപൂറിനെ ലിപ് ലോക്ക് ചെയ്യണം പറഞ്ഞിട്ട് അത് മാത്രം വലിയ ന്യൂസായി. അൻസിബ അതൊന്നും ഒരു ഒരു വലിയ കാര്യമാക്കട്ടെ, ഒരു തമാശ അല്ലേ, അല്ലേ റോഷൻ? വല്ലാതെ തമാശയായി പോരുന്നത്. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം, ചില കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം. എന്താ കാരണം വെച്ചാൽ അൻസിബ പഴയ പോലത്തെ ഒരു കുട്ടിയല്ല ഇത്. ഇപ്പൊ അൻസിബയുടെ ഓരോ വാക്കുകളും വേണമെങ്കിൽ മോണിറ്റർ ചെയ്യാനോ അരിച്ചു നോക്കാനോ. ഇത് നോക്കിയിട്ട് ഇനിയിപ്പോ ഇത് ടെലികാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞതിന്റെ ഏതെങ്കിലും ഒരു കോണിൽ എന്തെങ്കിലും തെറ്റ്. ഇവിടെ ഞാൻ റോഷൻ അടുത്ത് ഇരുത്തിയെന്താച്ചാല് അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള പിന്നെ അപകടകരമായ വാചകങ്ങളും അൻസിബയുടെ അടുത്ത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു ജാഗ്രത ആയിട്ടാണ് റോഷൻ. മാത്രമല്ല പിന്നെ അൻസിബയെ ഒന്ന് നിയന്ത്രിച്ച് ഒരു പക്വതയായി അങ്ങനെ അതൊരാൾ കൂടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യമല്ലേ, ഇപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുന്നേക്കാരും ധൈര്യമല്ലേ. റോഷനോട് ഒരു ചോദ്യമായിട്ട് ഒരാൾ വരുന്നു, നോക്കട്ടെ. ആരാ? ഹായ് റോഷൻ, ഹൗ യു ഡൂയിങ്? ആൻഡ് ഐ നോ യു ഡൂയിങ് ഗ്രേറ്റ് ആക്ച്വലി, കാരണം യുവർ മൂവി ഈസ് ബിക്കമിങ് എ ഹിറ്റ് ഈച്ച് മൂവി. എനിക്ക് ഞാൻ റോഷൻ ആദ്യം കാണുന്നത് ഒരു ഗെയിം ഷോയിലൂടെയാണ്. ആ ഗെയിം ഷോയിൽ കാണുമ്പോൾ ഐ വാസ് സോ എക്സൈറ്റഡ് ടു മീറ്റ് ഹിം ബിക്കോസ് ദൃശ്യം മാതിരി ഒരു ഇത്രയും ഹിറ്റായിട്ടുള്ള ഇത്രയും എന്താ പറയുക ഹിറ്റിനുപരി സച്ച് എ വണ്ടർഫുൾ മൂവി ടു ബിക്കം എ പാർട്ട്. എങ്ങനെയായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ആൻഡ് നൗ ഐ ഹാവ് യു മെയ്ഡ് ദ റീസൺ ഫോർ മീ ടു ബിക്കം എക്സൈറ്റഡ് അഗെയിൻ, കാരണം വിജയ് സാറിൻ്റെ കൂടെ ഭൈരവ എന്നുള്ള പടത്തിൽ അഭിനയിച്ചിട്ട്. ഹൗ ഡു യു ഫീൽ ആക്ടിങ് വിത്ത് ഓൾ ദീസ് ഗ്രേറ്റ് ആക്ടേഴ്സ് മാം? കാരണം യു വെരി ലക്കി ആസ് എൻ ആക്ടർ എനിക്ക് തോന്നിയിരുന്നു. കാരണം റോഷൻ അഭിനയിക്കുന്ന എല്ലാ പടങ്ങളും ഹിറ്റാണ്. അപ്പോൾ അത് റോഷൻ കാരണമാണ് ഹിറ്റാകുന്നതെന്ന് എനിക്കറിയില്ല. ബട്ട് ദെൻ യു ഡൂയിങ് റിയലി ഗുഡ്. ഹൗസ് ഇറ്റ് എന്നാ ടു ആക്ട് വിത്ത് ലാലേട്ടൻ, ടു ആക്ട് വിത്ത് വിജയ് സാർ? ഹൗ ഇസ് തമിഴ് ഇൻഡസ്ട്രി? അവർണ എല്ലാവർക്കും അറിയാലോ, നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരം. അപ്പം ഞങ്ങൾ പരിചയപ്പെടുന്ന ഒരു ഗെയിം ഷോയിലാണ്. അതിനുശേഷം നല്ലൊരു സൗഹൃദം ഞങ്ങളിപ്പോഴും കൊണ്ടുപോകുന്നുണ്ട്. അപ്പം എൻ്റെ ദൃശ്യം സിനിമ കണ്ടതിന് ശേഷം എനിക്ക് അതിന് മുന്നേ എനിക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ് ചെയ്ത ഒരാളായിരുന്നു. അപ്പം ഇൻഡസ്ട്രിയിൽ വരുന്നതിന് മുന്നേ ഹായ് റോഷൻ ദൃശ്യം കണ്ടു, കൊള്ളാം, ഗുഡ് ലക്ക്, കീപ് ഗോയിങ് എന്നൊരു മെസ്സേജ് ആയിരുന്നു. അപ്പം അതിനുശേഷം എന്നെ വന്ന് കണ്ടു, ഐ മീൻ ഞങ്ങളൊരു ഗെയിം ഷോയിൽ പാർട്ടായിരുന്നു, അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു. അപ്പം അതിനുശേഷം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തത്, റോഷൻ ചെയ്ത സിനിമകളൊക്കെ സക്സസ് ആവുന്നു. ഇപ്പം ഭൈരവ കൂടെ സക്സസ് ആയപ്പോൾ എന്നെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ റോഷൻ ചെയ്ത സിനിമകളൊക്കെ സക്സസ് ആവുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു രഹസ്യം? രഹസ്യം ഉണ്ടോ അല്ലെങ്കിൽ ഇപ്പം കംപ്ലീറ്റ് തമിഴ് ഇൻഡസ്ട്രിയൊക്കെ മാറിയോ, തമിഴ് ഇൻഡസ്ട്രി എങ്ങനെയാണെന്ന് എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കും. അപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല സിനിമകളുടെ ഭാഗമാകുന്നത് എന്ന് പറയുന്നത് ഒരു അപ്കമ്മിങ് ആക്ടറിന് കിട്ടാന്ന് വെച്ച് റോഷൻ ഭാഗ്യത്തിൻ്റെ ഒരു പ്രതിരൂപമായി.
അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കി പോകും. തിരിച്ച് പറയാൻ വേണ്ടിട്ട് കുറച്ച് ഞാൻ എന്തെങ്കിലും റോഷനെല്ലാം കൈവച്ചതൊക്കെ ഒരുമാതിരിപ്പെട്ട നല്ല സിനിമകളായി. പക്ഷെ നല്ലൊരു ടീമിന്റെ കൂടെ റോഷൻ നല്ലൊരു ബാനർ കിട്ടി, നല്ലൊരു ബാനർ കിട്ടി. അതിനുശേഷം ഭൈരവ എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് റീച്ച് ചെയ്യാൻ കുറച്ച് പ്രയാസമുള്ള ഒരു ഏരിയ ആണ്. തമിഴ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഓക്കെ, വിജയ് സാറുടെ ഒരു സിനിമയുടെ പാർട്ടാവെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് റീച്ച് ചെയ്യാൻ കുറച്ച് പ്രയാസമുള്ള ഒരു കാര്യമാണ്. കാരണം വിജയ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു ഒരു ലൈഫിൽ ഒരു കിട്ടാവുന്ന ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. ഈ അവസരത്തിൽ ഭരതൻ സാറിനോടും വിജയ് സാറിനോടും വിജയ പ്രൊഡക്ഷൻസിനോടും ഞാൻ നന്ദി അറിയിക്കുന്നു. കാരണം ആ ഒരു ക്യാരക്ടർ ശരിക്കും രജിസ്റ്റർ ആയിട്ടുണ്ട്. മാത്രമല്ല എനിക്ക് ദൃശ്യത്തിന്റെ റീമേക്ക് വന്ന് നടന്നപ്പോൾ തമിഴിലും തെലുങ്കിലും ഒക്കെ റോഷനാണ് വന്നത്. ബാക്കിയുള്ള നടന്മാരൊക്കെ മാറിയെങ്കിൽ പോലും റോഷൻ അവിടെ ഒരു ഒരു കോമൺ ഫാക്ടർ ആയിട്ട് നിന്നു. കണ്ണ് ഉള്ള ആളെ കിട്ടണ്ടേ? കണ്ണ് വെച്ചാ പോരെ, കഴിവുള്ള ആളാണ്. റോഷന്റെ ലുക്ക് റോഷന് വില്ലനാകാൻ വളരെ എളുപ്പമാണല്ലേ? എളുപ്പമാണ്. ഞാൻ ജീവിതത്തിലൊരു വില്ലനായിരിക്കും. ജീവിതത്തിലൊരു വില്ലനായേക്കാം. അല്ലല്ല, ഈ ഐസിനുള്ള ഒരു പ്രത്യേകത, ഇത് നമുക്ക് പോസിറ്റീവ് ആയിട്ടും കാണിക്കാം, നെഗറ്റീവ് ആയിട്ടും കാണിക്കാം. പക്ഷെ ആദ്യകാലത്തൊക്കെ ഒരു പൂച്ചക്കണ്ണ പൂച്ചക്കണ്ണ എന്ന് പിള്ളേർ വിളിച്ച് കളിയാക്കിയിരുന്നു റോഷ. എന്നെ ഇപ്പോഴും പിള്ളേർ വിളിക്കുന്ന പൂച്ചക്കണ്ണ എന്നാണ്. എവിടെ പോയാലും പൂച്ചക്കണ്ണ എന്ന് വിളിക്കും. പിന്നെ പലതും വിളിക്കാറുണ്ട്. ബാക്കി എന്തൊക്കെ വിളിക്കാറ്? അല്ല, അതിപ്പോ ഇവിടെ പറയണ്ട ആവശ്യമില്ലല്ലോ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് കാലത്തൊക്കെ പറയായിരുന്നു ഈ പൂച്ചക്കണ്ണുള്ള ആൾക്കാർക്ക് വില്ലനാവാൻ വെള്ള വളരെ എളുപ്പമാണെന്ന് പറയുന്നത്. കറക്റ്റ്. അത് അത് ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടോ എനിക്ക് സംശയമുണ്ട്. കാരണം എന്താ അറിയോ, ഇപ്പൊ ഒരു പൂച്ചക്കണ്ണ ഇല്ലാത്ത ഒരാൾ വില്ലനായി കഴിഞ്ഞാൽ ലെൻസ് വെച്ചിട്ടുണ്ട്. എല്ലാ സിനിമകളും നമ്മൾ ഒരു ഭൂരിഭാഗം സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 80% ആൾക്കാരും ചെയ്യുന്ന കാര്യം അത് തന്നെയാണ്. അപ്പൊ എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായി. കുറച്ചുകൂടെ ഒരു സ്ക്രീൻ പ്രസൻസ് കിട്ടാനോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു അരകൻ ഫേസ് കിട്ടാൻ വേണ്ടിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതിപ്പോഴും ഫോളോ ചെയ്യുന്ന തെലുങ്ക് ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ തെലുങ്കിലൊരു സിനിമയിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചു. ഈ ഫസ്റ്റ് ഹാഫിൽ ഹീറോ, സെക്കൻഡ് ഹാഫിൽ ആന്റി ഹീറോ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ഹാഫിൽ വരുമ്പോൾ സെയിം കണ്ണാണ്, സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ അവർ പറഞ്ഞ് ബ്ലാക്ക് ആയി വെക്കണം. അവരെ നേരെ ഓപ്പോസിറ്റ് അടിക്കാൻ നോക്കി. ഞാൻ ചോദിച്ചു അതെന്തിനാന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് കാലമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വില്ലനായിട്ട് വരുന്ന ആൾക്കാർക്ക് ലെൻസ് വെച്ചിട്ട് പൂച്ചക്കണ്ണാക്കിയിട്ട് കുറച്ചുകൂടെ അരകൻ ഫേസ് കൊടുക്കുക, അരകൻ ലുക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം. ഇനി കുറച്ച് കാലത്തേക്ക് അത് മാറ്റിയിട്ട് വില്ലനുള്ള ആൾക്കാർക്ക് ബ്ലാക്ക് കണ്ണും ഹീറോസിന് പൂച്ചക്കണ്ണും ആയാൽ എന്താന്ന് അവർ ചിന്തിച്ചു തുടങ്ങി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എനിക്ക് തോന്നുന്ന കാര്യം കാലഘട്ടത്തിന്റെ ഒരു പണ്ട് ഹിന്ദി സിനിമയില് എപ്പോഴും വില്ലൻ എന്നൊക്കെ പറയണത് ഈ ഒരു ഗോവക്കാരനായിരിക്കും. ഓരോ ഓരോ കാലഘട്ടത്തില് സിനിമയില് അങ്ങനെയല്ല ഇതുണ്ട്. അൻസിബ വരട്ടെ. അൻസിബയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് എൻ്റെ മ്യൂസിക് വീഡിയോ ഇറങ്ങിയ ഒരു സമയത്താണ്. ബിക്കോസ് ഒരുപാട് വാചാലിയായിട്ട് സംസാരിക്കുകയും എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ടെക്നിക്കൽ ആസ്പെക്ട്സ് ചോദിച്ചറിഞ്ഞ ഒരാളും കൂടിയാണ്. ആ ഷോട്ട് എങ്ങനെയാണ് എടുത്ത് രജിത്ത്, ഈ ഷോട്ട് എങ്ങനെയാണ് എടുത്തത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അന്നേ ഞാൻ ചോദിച്ചു, എന്താ പറയുക, ടെക്നിക്കൽ ലെവലിലേക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ഡയറക്ടറൊക്കെ ആവോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അൻസിബ പറഞ്ഞു ഡെഫിനറ്റ്ലി ഞാൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പോവാണ്, ഞാൻ ഇനി അതിലേക്ക് കടക്കാൻ പോവാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഇത്രേ ഉള്ളൂ, അത്തരത്തിലുള്ള ഒരു ടെക്നിക്കൽ ആസ്പിറേഷൻ ഒരു ഡയറക്ടോറിയൽ വെഞ്ചർ എന്നുള്ള സംഭവമൊക്കെ എങ്ങനെയാണ് മനസ്സിൽ വന്നത്, അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്നാണ്, ആൻഡ് എപ്പോഴാണ് അങ്ങനത്തെ ഒരു സിനിമ നമുക്ക് കാണാൻ പറ്റുക? സംവിധായകനാകുന്നൊക്കെയുള്ള വലിയ അതെ, റോഷനെ ആ സിനിമയില് പരിഗണിക്കണം കേട്ടാ സംവിധായകൻ. രജത്തും ഞാനും റിയാസ് ഖാൻ ഞങ്ങളെല്ലാരും ഒരു ഷോ, ആ ഷോയിലൂടെയാണ് ഞങ്ങൾ എല്ലാരും പരിചയപ്പെട്ടത്. രജത്ത് ഇത് ഒരുപാട് മൂന്നാല് വീഡിയോ ആൽബം ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പേജിൽ ഷെയർ ചെയ്യാൻ വേണ്ടിട്ടൊക്കെ അയച്ചു തരും. ഞാനിത് കണ്ടിട്ട് ഇങ്ങനെ ചോദിക്കും, ഈ ഷോട്ട് എങ്ങനെയാ ചെയ്യണത് എന്നൊക്കെ. ലാസ്റ്റ് അമ്മമാർക്ക് വേണ്ടിയിട്ടൊരു ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു, സെറീന വഹാബ് മാം ആയിരുന്നു അതിൽ അഭിനയിച്ച്. അപ്പോൾ അതിൽ സെറീന വഹാബ് മാം ആണ് അഭിനയിക്കാൻ വരണമെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഭയങ്കര എനിക്ക് ഇഷ്ടമുള്ള ഒരു ആക്ട്രസ്സാണ്. അപ്പോൾ ഞാൻ അവരെപ്പോഴാണ് വരിക, എപ്പോഴാണ് ഷൂട്ട്, ഞാൻ അസിസ്റ്റൻ്റ് ആയിട്ട് വരട്ടെ രജത്ത്. അപ്പോൾ പറഞ്ഞു നീ വാ. അപ്പോൾ ആ സമയത്ത് പക്ഷേ ഞാൻ വേറെ എവിടെ പോയിരുന്നു, അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് ചോദിക്കുക, എന്താ എങ്ങനെ സ്വപ്നം കാണുന്നതിനും ആഗ്രഹിക്കുന്നതിനും ഒന്നും പ്രത്യേകിച്ച് ഒരു പരിധിയുടെയും പരിമിതിയുടെ ആവശ്യമില്ല. അല്ല, ഞാൻ എഴുതാറുണ്ട്. എഴുതുന്ന കവിതയൊക്കെ എഴുതാറുണ്ടെന്ന് കേട്ടെ, ഒരുപാട് പ്രണയ കവിതകൾ എഴുതിയിട്ടില്ല. പിന്നെ കവിത എഴുതുന്ന ആരൊക്കെയാണ്? പൂച്ചയെ കുറിച്ചോ പട്ടിയെ കുറിച്ചൊക്കെയാണ് കവിത എഴുതുന്നത്? അങ്ങനല്ല, മനുഷ്യരെ കുറിച്ചോ അവരുടെ വികാരങ്ങളെ കുറിച്ച് അറിയില്ല. കവിത എഴുതാൻ എനിക്കറിയില്ല. ഞാൻ കവിതാരചനയ്ക്ക് എനിക്ക് പക്ഷേ സ്കൂളിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. എങ്ങനെ അറിയാം മിസ്, എനിക്ക് മലയാളത്തിന് എപ്പോഴും നല്ല മാർക്കാണ് ഉണ്ടാവാറുള്ളത്. അപ്പോ മിസ് വിചാരിച്ചു
ഞാൻ ഭയങ്കര കവയത്രിയാണെന്നൊക്കെ വിചാരിച്ചിട്ട് എൻ്റെ അടുത്ത് കവിത എഴുതാൻ അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ പ്രകൃതി എനിക്ക് സബ്ജക്ട്, പ്രകൃതിയോടാണ് അല്ല പ്രകൃതി എനിക്ക് സബ്ജക്ട് ടീച്ചർ എന്നതാ. ഞാന് എങ്ങനെയൊക്കെ ഇരുന്ന് എഴുതിയിട്ടും ഞാൻ കഥ എഴുതും, പക്ഷെ എനിക്ക് കവിത എഴുതാൻ കുറച്ചുകൂടെ വാക്കുകൾ അറിയണം, പര്യായ പദങ്ങളും പിന്നെ ഉൽപ്രേക്ഷ ഉപമ കുറെ സംഗതികളൊക്കെ ഉണ്ടല്ലോ വൃത്തം, അപ്പൊ ഇതൊക്കെ നോക്കി ചെയ്യാനുള്ള ഒരു കഥ എഴുതി വല്ലതും പബ്ലിഷ് ചെയ്തോ? ഇല്ല ഇല്ല. ആരെ കൊണ്ടെങ്കിലും വായിപ്പിച്ചോ? എത്ര പേരാണ്, ആരാണ് ആ വായന ഇരയാകുന്ന ആൾക്കാർ? പറ ആദ്യം വായനക്ക് ഇരയാവുന്നത് എന്റെ ഉമ്മ, ഉപ്പ, അനിയന്മാര്, അനിയത്തി, എന്റെ ഫ്രണ്ട്സ്. പക്ഷെ അത് പബ്ലിഷ് ചെയ്യണം മനസ്സിൽ. ഫ്രണ്ട്സ് ഒക്കെ പറയും പബ്ലിഷ് ചെയ്തൂടെ എന്നൊക്കെ. അപ്പൊ ഞാന് എത്ര കഥയുണ്ട് ഇപ്പൊ കയ്യിൽ? ഒരു 10-15 കഥയുണ്ടോ? 10-15 ഒന്നല്ല, എഴുതിയാൽ അധികം കഥ ഞാൻ തന്നെ കൊണ്ടേ കളയും. പിന്നെ കൊറേ കഴിഞ്ഞിട്ട് വായിച്ചു അയ്യേ ഇത് കൊള്ളൂലെന്ന് പറഞ്ഞിട്ട് കളയും. അപ്പൊ ഉമ്മ ഏതെങ്കിലുമൊക്കെ എടുത്തു വെക്കും, ആ എടുത്തു വെച്ച ഒന്ന് രണ്ട്. എന്തായാലും നമുക്ക് അൻസിബയുടെ കഥകൾ വൈകാതെ നമുക്ക് വാരികളിലൊക്കെ വായിക്കാം. ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യം, ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതി. ആ സ്ക്രിപ്റ്റ് ഉർവശി ചേച്ചി വായിച്ചിട്ട് ഉർവശി ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമായി. ഉർവശി ചേച്ചി അത് ചെയ്യാന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ചെറിയ കാര്യമൊന്നും വരട്ടെ. റോഷൻ വളർന്നു വരുന്ന ഒരു ചലച്ചിത്ര താരമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. വ്യക്തിപരമായി എൻ്റെ ഒരടുത്ത സുഹൃത്ത് എന്നെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് റോഷൻ എപ്പോഴും കാണുന്നത്. ഒരു വലിയ ക്രിക്കറ്റ് ആരാധകനും കളിക്കാരനും കൂടിയാണ് റോഷൻ. റോഷനോട് എനിക്കൊരു ചോദ്യമുള്ളത്, ഇപ്പോൾ ഒരു ചലച്ചിത്ര താരമായി കഴിഞ്ഞു വളർന്നു വരുന്ന ഒരു താരമാണ്, ഒരു ക്രിക്കറ്റ് കളിക്കാരൻ കൂടിയാണ് റോഷൻ, ഇതിലേത് രംഗത്തായിരിക്കും കൂടുതൽ അറിയപ്പെടാനായിട്ട് ആഗ്രഹിക്കുക? ചലച്ചിത്ര താരമായിട്ടാണോ ഒരു ക്രിക്കറ്ററായിട്ടാണോ എന്നുള്ളതാണ് എൻ്റെ ഒരു കുസൃതി ചോദ്യം. ഒരു ക്രിക്കറ്റ് സംഘാടകനാണ്, BCCI വളരെ പ്രധാനപ്പെട്ട സ്ഥാനം അലങ്കരിക്കുന്ന ആളാണ് റോഷൻ. നല്ല ക്രിക്കറ്റർ ആണല്ലേ? ക്രിക്കറ്റിന്റെ അറിയില്ലായിരുന്നല്ലോ, കണ്ടോ? ഇല്ല, അത് ആർക്കും അറിയില്ല പൊതുവെ. കാരണം ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ലൈഫിലൊരു പാർട്ടാണ്. കാരണം എപ്പോൾ ഫ്രീ ടൈം ഉണ്ടെങ്കിൽ ഞാൻ ക്രിക്കറ്റ് കളിക്കും. അങ്ങനത്തെ ഒരു എനിക്ക് ഭയങ്കര ക്രേസാണ് ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു സിനിമ എന്ന് പറയുന്ന ഒരു പാഷൻ. അതിലും അങ്ങനെ അൻസിബയെ കുറിച്ച് പറഞ്ഞ പോലെ ഒരു സകലകലാ വല്ലഭനാണ്. അതായത് ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഗ്ലാമർ മേഖല എന്ന് പറയുന്നത് ക്രിക്കറ്റും സിനിമയും. ഒരേപോലെ ഈ രണ്ട് മേഖലയിലും കാലെടുത്ത് വെച്ചിരിക്കുന്ന ആളാണ് റോഷൻ. ഞാൻ ഇപ്പൊ മാത്യു ചേട്ടനെ ആയാലും എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് ഒരാളാണ്. കഴിഞ്ഞ ഒരു വേൾഡ് കപ്പിന്റെ സമയത്ത് BCCI ഒരു ഗസ്റ്റ് ആയിട്ട് തന്നെ ഞാൻ ക്രിക്കറ്റ് ഇന്ത്യയുടെ മാച്ച് ഉണ്ടെങ്കിൽ എവിടെ പോയി കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നിരുന്നു. അപ്പം ഞാനുണ്ടായിരുന്നു, മാത്യു ചേട്ടനുണ്ടായിരുന്നു, പിന്നെ ഹാറൂൺ എന്ന് പറഞ്ഞ എൻ്റെ ഒരു മെൻ്ററായ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ മൂന്നുപേരെ മാച്ച് കാണാൻ പോയത്. അപ്പം എൻ്റെ ക്രിക്കറ്റിൻ്റെ ക്രേസ് അറിഞ്ഞുകൊണ്ടായിരിക്കണം എന്നെ ഒരു പക്ഷേ BCCI ഗസ്റ്റ് ആയിട്ട് തന്നെ അദ്ദേഹം എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നത്. അപ്പം ക്രിക്കറ്റ് എവിടെയുണ്ടോ അവിടെ ഞാനുണ്ട്. കാരണം എനിക്ക് ഒത്തിരി സിനിമ ഇല്ലെങ്കിൽ സിനിമ ഒരു പാഷനാണ്, അതേപോലെ താല്പര്യമുള്ളൊരു ഫീൽഡാണ് ക്രിക്കറ്റ്. ക്രിക്കറ്റിനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. കാരണം അത് പ്ലെയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്രിക്കറ്റിനെ കുറിച്ചായിക്കോട്ടെ സ്റ്റേഡിയത്തിനെ കുറിച്ചായിക്കോട്ടെ ക്രിക്കറ്റിൻ്റെ എന്തെങ്കിലും ടോപ്പിക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ സ്കോർ ചെയ്യും. അതാണ് എൻ്റെ ഒരു വെരി ഗുഡ് ക്വസ്റ്റ്യൻ. മാത്രമല്ല ഈ ക്രിക്കറ്റിലെ ഏകാഗ്രതയൊക്കെ സിനിമ അഭിനയത്തിനും സഹായകരമാണ്. പരസ്പര പൂരകമായിട്ടുള്ള ഒരു മേഖല, ഒരു ആക്ടിവിറ്റി എപ്പോഴും എപ്പോഴും, അത് സത്യമാണ്. എന്തായാലും റോഷനെ വൈകാതെ ഒരു ക്രിക്കറ്റ് താരമായിട്ട് കൂടി നമ്മൾ കാണട്ടെ. റോഷന്റെ ഈ വശങ്ങളൊന്നും കണ്ടില്ല, സഹനടികൾക്ക് പോലും അറിയില്ല. അല്ല പിന്നെ മാത്യു ചേട്ടൻ ചോദ്യം ചോദിച്ചു, റോഷന് ക്രിക്കറ്റിലും ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി വന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് റോഷൻ സെലക്ട് ചെയ്യുന്നു, അതേപോലെ ഒരു വലിയൊരു ഡയറക്ടർ അണ്ടറുള്ള ഒരു സിനിമ ചെയ്യാൻ താല്പര്യം, റോഷൻ ഏത് ചൂസ് ചെയ്യുന്നു ചോദിച്ചു. അത് ഒബ്വിയസ്ലി സിനിമയാണ്, കാരണം ക്രിക്കറ്റിൽ എന്തായാലും ഇനി നമ്മൾ എത്താൻ പോകുന്നില്ല, അത് ഒരിക്കലും എത്തൂലെന്ന് എനിക്കറിയാം. ഇപ്പൊ സിനിമ എന്ന് പറയുന്നത് എന്റെ ഒരു വലിയൊരു പാഷനാണ്. ഇപ്പൊ എന്തായാലും നമ്മള് സിനിമ തന്നെയായിരിക്കും ചൂസ് ചെയ്യുന്നത്. നമ്മൾ തെരഞ്ഞെടുത്ത് പോയി, ഇതിൽ പെട്ടു, ഇനി ഇത് മുമ്പോട്ട് പോവുക ശക്തിയായിട്ട്. വരട്ടെ. അൻസിബേനെ എനിക്ക് പരിചയം പരീപ്പണ്ഡാരി എന്ന് പറഞ്ഞുള്ള പടത്തിന്റെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ്. അൻസിബയിൽ എനിക്ക് ഭയങ്കര പ്രത്യേകത തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിലെ ക്യാരക്ടർ എൻ്റെ മകളായിട്ടാണ് അൻസിബ അഭിനയിക്കുന്നത്. അതിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒട്ടും ഗ്ലാമറസ് അല്ലാത്ത ക്യാരക്ടർ. അവളുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ടോൺ ഡൗൺ ചെയ്തിട്ടായിരുന്നു അതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. അൻസിബയിൽ ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആക്ട്രസ്സാണ്. എൻ്റെ ഒരു ആക്ടിങ്ങിൻ്റെ ഉള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റും അൻസിബ നല്ല ആക്ട്രസ്സാണ്. അൻസിബയ്ക്കൊരു പാട്ട് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. അത് അൻസിബ ഒരാളെ കാണുമ്പോഴാണ് ആ പാട്. അങ്ങനെ പാടിയിട്ടുള്ളൊരു പാട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് അൻസിബ പാടും. എടുക്ക് മൈക്ക്.
ആരെ കാണുമ്പോ ഉള്ള പാട്ടാണെന്നാ പറയണത്. അങ്ങനെയല്ല, അത് ഞാൻ കൈരളി ചാനലിന് വേണ്ടി അഞ്ചാൻ പ്രൊമോഷന് ഞാൻ എല്ലാ ചാനലിലും സെലിബ്രിറ്റീസ് ആയിരുന്നു ഇന്റർവ്യൂ ചെയ്തത്, സൂര്യ ആയിരുന്നു. അപ്പോ അതിന്റെ പ്രൊമോഷൻ കൈരളിക്ക് വേണ്ടി ചെയ്തത് ഞാനാണ്. അപ്പൊ ഞാനാണെങ്കിൽ സൂര്യ ഭയങ്കര സൂര്യ ഫാനാണ്, സൂര്യന്റെ എല്ലാ മൂവീസും കാണും. അപ്പോൾ ഞാൻ ആദ്യമായി കാണുന്ന ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു സൂര്യ അത്ര സംസാരിക്കില്ല, അത്ര സംസാരിക്കാത്ത ഒരാളാണ്, ഭയങ്കര റിസർവ്ഡ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ എങ്ങനെ ഇത് പ്രോഗ്രാം പ്രൊഡ്യൂസർ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആണല്ലേ, അപ്പൊ എനിക്ക് തമിഴ് സംസാരിക്കാൻ അറിയാം, ഞാൻ തമിഴ് സിനിമകൾ ചെറുപ്പം മുതലേ കാണുന്നതുകൊണ്ട് എനിക്ക് തമിഴ് നന്നായി സംസാരിക്കാൻ അറിയാം. അപ്പൊ ഞാന് സൂര്യ സാർ വന്നപ്പോ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും, സാറ് വന്നൊന്നും ഞാൻ കണ്ടില്ല. അപ്പൊ ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ സാർ അടുത്ത് വന്ന് നിന്നപ്പോഴാണ് എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് നോക്കിയപ്പോഴാണത് സാറ് വന്നിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ പിന്നെ ഇരുന്നിട്ട് തുടങ്ങി. അപ്പൊ ഞാൻ തമിഴിൽ സംസാരിക്കുന്ന കണ്ടപ്പോ അപ്രീഷിയേറ്റ് ചെയ്തു. അത് ചെയ്തിട്ട് പിന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ കുറച്ചു നേരം സംസാരിച്ചിട്ട് പറഞ്ഞു എനിക്കിപ്പതാ പുരിഞ്ചിരിച്ചു, നീ ദൃശ്യത്തിൽ നടിച്ചെങ്കല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ആമാ പറഞ്ഞു ഉങ്ക കൈ കൊടുങ്ക. എനിക്ക് ഞാൻ ഒരു ഫാനായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ പെട്ടെന്ന് കൈ കൊടുത്തത് എനിക്ക് കൈ തന്നു. അപ്പൊ ഞാൻ താങ്ക് യു. അപ്പൊ ഞാനൊരു പെൺകുട്ടി, അപ്പൊ എൻ്റെ അടുത്ത് വേറൊരു കുട്ടി ഇരിക്കുന്നുണ്ട്. അപ്പൊ അവള് പറഞ്ഞു ഓ എനിക്ക് ഞാൻ ഭയങ്കര എനിക്ക് ഭയങ്കര കുശുമ്പായി, അൻസിബയ്ക്ക് മാത്രം ഷേക്ക് ഹാൻഡ് കൊടുത്തു എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ അവളിങ്ങനെ നോക്കി ഇങ്ങനെ ചിരിക്കുമ്പോ പുള്ളി പറഞ്ഞു ഇല്ലല്ല നാ അത് അവങ്കൾക്ക് കൊടുത്തേ ആകണം, നല്ല പണിയിരുന്നു തൻ്റെ പടത്തില്, നാ ജോ അപ്പ അമ്മ എല്ലാരും സേതു കണ്ടുതാ പാത്ത രൊമ്പ പിടിച്ചിരിക്കും, നല്ല പണിയിരിക്കെന്ന് പറഞ്ഞു. ഇതെല്ലാം കൂടെ കേട്ടപ്പോ ഞാനങ്ങോട്ട് പറഞ്ഞുപോയി. ഞാൻ പറഞ്ഞു അതിനുശേഷമാണ് പിന്നെ പാട്ട് പാടി തുടങ്ങി. അപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞു സാധാരണ എല്ലാ ഇന്റർവ്യൂലും നീങ്ങ ഒരു പാട്ട് പാടിയെങ്കിൽ സർ അങ്ങനെയല്ല ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു സർ നാ ഇപ്പൊ ഒരു പാട്ട് പാടിയേ ആകണം, നാ പാടിട്ടുമാ യാ ഷോ വൈ നോട്ട് സിങ് സിങ് എന്ന് പറഞ്ഞു സൂര്യ സാർ. അപ്പൊ ഞാൻ എന്നിതയം ഇതുവരെ തുടിത്തതില്ലായി ഇപ്പോ തുടിക്കിറതേ, എൻ മനസ്സ് ഇതുവരെ പറന്നതില്ലായി ഇപ്പോ പറക്കിറതേ, അത് എതനാൽ എതനാൽ പുരിയവില്ലായി അതനാൽ പൊടിക്കിറതേ, ഇത് സുഖമാ വലിയ പുരിയവില്ലായി കൊഞ്ചം സുഖമും കൊഞ്ചം വലിയും സേന്ത് തുരത്തുകിറതേ. ഞാൻ ഈ കാര്യം സജിതേച്ചിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഇവരുടെ തങ്കച്ചയാണ് അൻസിബയെ കുറിച്ച് ചില ആൾക്കാർ തമിഴന്മാർ പറയണത് കേട്ടാ, സ്നേഹയുടെ തങ്കച്ചയാണ് അൻസിബ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ മലയാളി തമിഴ്നാട്ടിലെ കലകൾക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള ഒരാളായിട്ട് ഇനി അനുസരിച്ച് മാറുകയാണ് തമിഴ് വ്യവസായത്തിലേക്ക്. നമ്മൾ പറഞ്ഞ പോലെ സകല കലാ വല്ലഭിയാണ്. അതെ, റോഷനോട് ഒരു ചോദ്യമായിട്ടൊരാൾ വരുന്നുണ്ട്, നോക്കട്ടെ ആരാണ്. ഹായ് റോഷൻ. റോഷനെ എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം, കുറച്ച് അത്യാവശ്യം മൂവികളൊക്കെ അഭിനയിച്ചു, അത്യാവശ്യം അറിയപ്പെടുന്ന സെലിബ്രിറ്റിയായി. പൊതുവേ ഈ സെലിബ്രിറ്റീസ് കലാകാരന്മാർ ഈ സോഷ്യലായിട്ടുള്ള ഇഷ്യൂവിൽ അങ്ങനെ ഇടപെടുന്ന കാണാറില്ല, ഈയിടെയായിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട്. ഈയിടെ ഞാനും റോഷനും ഒരു സ്ഥലത്ത് ഗസ്റ്റായിട്ട് പോയിട്ടുണ്ട്. റോഷൻ അവിടെ വെച്ചിട്ടുണ്ടായ ഒരു അനുഭവം റോഷൻ ഓർമ്മയുണ്ടല്ലോ, അത് എന്നെ വല്ലാതെ സർപ്രൈസ് ആയിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് റോഷനോട് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. റോഷന ഈ വാട്ടർ സ്പോർട്സിൽ ഞങ്ങൾ ആക്ടിവിറ്റി തുടങ്ങുന്ന സമയത്ത് ജെറ്റ് സ്കീ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സൂത്രപ്പണി ചെയ്തിരുന്നു. അത് റോഷന് ഒന്ന് അതും കൂടി ഒന്ന് പ്രേക്ഷകരോടൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. നമ്മൾ വിചാരിക്കുന്ന ഒരാളല്ല അൻസിബ ഈ റോഷൻ. റോഷൻ എവിടെയൊക്കെയാണ് കാലിക്കുന്നത് മേഖലകളിൽ. ജെ ബി ജംഗ്ഷൻ ഇല്ലായിരുന്നെങ്കിൽ റോഷൻ ഇങ്ങനെയുള്ള വശങ്ങളൊന്നും ആൾക്കാർക്ക് അല്ല, അത് സത്യമാണ് കേട്ടോ. നമ്മളുടെ നമ്മൾ അറിയാത്ത ക്വാളിറ്റീസ് കൂടെ ജനങ്ങൾ അറിയുന്നു പറയുന്നത് നമുക്കൊരു കിട്ടുന്ന ഒരു വലിയൊരു അച്ചീവ്മെന്റ് അല്ല. ഇത് ഹാറൂൺ റഷീദ്, ഞാൻ നേരത്തെ പറഞ്ഞു ബി സി സി ഐ വൈസ് പ്രസിഡന്റ് മാത്യു ചേട്ടനും ഹാറൂൺ റഷീദൊക്കെ ഞങ്ങൾ മൂന്നുപേരും കൂടെയാണ് ഈ ബി സി മറ്റേ ക്രിക്കറ്റ് ഗസ്റ്റായിട്ട് പോയത്, ഈ വേൾഡ് കപ്പ് കാണാൻ പോയത്. അപ്പം ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അഡ്വഞ്ചർ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, അങ്ങനെ കോഴിക്കോടുകാരനാണ്. അപ്പോൾ കോഴിക്കോട് ഒരു അത് അഡ്വഞ്ചറായിട്ട് എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവരാം, അല്ലെങ്കിൽ ബീച്ചിൽ എന്തെങ്കിലും ഒരു ജനങ്ങളിൽ എത്തിക്കുക, അവരുടെ ഒരു പാഷനാണത്. അല്ലെങ്കിൽ ഒരു ഇൻകമായിട്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബെനിഫിറ്റിന് വേണ്ടി ചെയ്യുന്നതല്ല, ഒരു പാഷൻ്റെ പുറത്ത് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം പുള്ളി നന്നായിട്ട് ജെറ്റ് സ്കീ ഓടിക്കും, നമ്മളെ വെള്ളത്തിൽ വാട്ടർ ബൈക്കാണ്, ജെറ്റ് സ്കീ ഓടിക്കും. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു റോഷൻ ഓടിക്കുമെന്ന് വെച്ചു, ഞാൻ പിന്നെ സിമ്പിളല്ലേ പറഞ്ഞു.
അപ്പൊ എനിക്ക് ചാവി ഒന്ന് ഓടിക്കാൻ പറഞ്ഞു. അപ്പൊ ഇത് ചാവി ഒന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോ ബാലൻസ് പോയിട്ട് ഞാൻ നേരെ വെള്ളത്തിൽ കമന്നെറിഞ്ഞ് വെള്ളത്തിൽ വിടും. അപ്പൊ മൂപ്പര് പറഞ്ഞു അങ്ങനെയല്ല ഓടിക്കേണ്ടത്, കയറിയിരിക്കും പറഞ്ഞു. എന്നെ ഒരു ഒരു 10 റൗണ്ട് ട്രയൽ തന്നു. മൂപ്പര് ബാക്കിലുണ്ട്. 10-ാമത്തെ റൗണ്ടിന്ന് പുള്ളി വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. അതും എനിക്കൊന്ന് നല്ല അടിയൊഴുക്കുള്ള ഒരു കാഴ പോലത്തെ ഒരു സ്ഥലമാണ്, നമ്മുടെ റാവിസ് ഹോട്ടലിന്റെ ബാക്ക് വാട്ടറാണ് കടവ് റിസോർട്ടിന്റെ. പിന്നെ ഞാൻ നോക്കുമ്പോൾ പുള്ളീനെ എവിടെയും കാണുന്നില്ല, പുള്ളി ഇടക്കിടക്ക് പൊങ്ങുന്നത് കാണാൻ എനിക്ക് പറ്റുന്നത്. അപ്പൊ ഞാൻ പിന്നെ പുള്ളീനെ നോക്കിയിട്ട് പതുക്കെ വണ്ടി എടുത്ത് മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ അടുത്തെത്തുമ്പോൾ പുള്ളി വീണ്ടും വെള്ളത്തിന്റെ അടിയിലേക്ക് പോകും. അങ്ങനെ എന്നെ കുറച്ച് സമയം അങ്ങനെ പ്രൊവോക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കലി അതുമായിട്ട് എനിക്കൊരു ആ ഒരു ബൈക്കുമായിട്ട് എനിക്കൊരു അറ്റാച്ച്മെന്റ് ആയി. പിന്നെ എനിക്ക് കയ്യിലെ ഗിയറും ക്ലച്ചും ഒക്കെ എനിക്കൊരു ബ്രേക്കൊക്കെ കുറച്ചുകൂടെ ഒന്ന് ഫ്രീ ആയി തുടങ്ങി. അങ്ങനെ ഞാനത് പഠിച്ചു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാനത് വേണമെങ്കിൽ കടലിൽ ഓടിക്കാനുള്ള ഒരു ധൈര്യം, ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടാക്കി തന്ന വ്യക്തിയാണ്. അനുസിമ റോഷന്റെ കൂടെ കൂടിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. കാരണം വെച്ചാൽ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ഇതൊന്നും ചെറിയ കാര്യങ്ങളൊന്നും അല്ല. കടലിൽ പോയാൽ പോലും ഇങ്ങനെയുള്ള ഓടിച്ച് എങ്ങനെയും രക്ഷപ്പെടാൻ പറ്റും. സിനിമയ്ക്ക് അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങളിലാണ് വ്യാപൃതനാകുന്നത്. ക്രിക്കറ്റില്, ഇതുപോലെ വാട്ടർ ഗെയിംസില്, അനുസിമയ്ക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള മേഖലകളൊന്നും ഇല്ലേ? ഞാന് റിയാസ് ഖാൻ, രജിത്ത്, ഞങ്ങളെല്ലാരും കൂടെ ഒരു അഡ്വഞ്ചർ ഗെയിം ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് ഞാൻ അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കണ്ടോ, അതെനിക്ക് കാണുമ്പോ എനിക്ക് വന്ദന സിനിമ ഓർമ്മ വരിക. അപ്പൊ ഞാൻ ആദ്യമേ പറയും ജഗദീഷ് ഏട്ടൻ ചാടിയിട്ട് വെള്ളം തൊടാതെ അപ്പുറത്ത് പോയിട്ട് കപ്പ് വാങ്ങണുണ്ടല്ലോ, അതുപോലെ ഞാൻ കപ്പ് വാങ്ങുന്നു. അല്ല, ആ വാട്ടർ ബെഡില് അറ്റത്ത് പോയിരിക്കാം, എന്നിട്ട് നല്ല ഹൈറ്റ് നിന്ന് രണ്ട് തടിയുള്ള ബട്ടർഫ്ലൈ വന്നാ. ബട്ടർഫ്ലൈ വന്നാ, ബട്ടർഫ്ലൈ മാത്രല്ല ഇത് ചെയ്യില്ല. ഈ രണ്ടാൾക്കാര് താഴത്തേക്ക് ചാടും. അപ്പൊ ആ ഫോഴ്സിൽ ഞാൻ മേലോട്ട് പൊങ്ങിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകും, എന്നിട്ട് താഴെ വീഴും. അനു, എനിക്ക് മോളോട് ചോദിക്കാനുള്ളത്, മോള് ദൃശ്യം എന്ന് പറഞ്ഞ ഫിലിം ചെയ്തു, ദൃശ്യത്തിലെ കുട്ടി എന്നാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്. അതിനുശേഷം മോളെ കഴിവ് തെളിയിക്കാനുള്ളൊരു ഫിലിം ഇതുവരെ കിട്ടിയിട്ടില്ല, അതെന്തുകൊണ്ടാണ്? ഒരുപാട് സിനിമകളിൽ ഉണ്ട് അനുസിമ, പക്ഷേ ആരെ പറഞ്ഞു, നമ്മുടെ കുടുംബ സദസ്സുകളിൽ ഏറ്റവും നിറഞ്ഞ് ഓടിയിട്ടുള്ള ഒരു സിനിമ ദൃശ്യമായതുകൊണ്ട് ഇനി ആ മേറൊരു സിനിമ അതുക്കും മേലെ ആഗ്രഹിക്കുന്നു. ദൃശ്യം കഴിഞ്ഞ സമയത്ത് ഒരു ന്യൂ കമർ എന്ന് പറയുമ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് ഇപ്പൊ വരുന്ന എല്ലാവരുടെ ഞാൻ പറയും, നമ്മളൊരിക്കലും ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ദൃശ്യം കയറി ഭയങ്കര ഹിറ്റായപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ വലിയ സ്റ്റാറായി. ഇപ്പൊ വിളിക്കും ശങ്കർ സാർ, ഇപ്പൊ വിളിക്കും മണിരത്നം സാർ, ഇപ്പൊ വിളിക്കും എല്ലാരും വിളിക്കും, ഞാൻ കൊറേ പടങ്ങൾ ചെയ്യാൻ പോവാണ്, ഇങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. ആരും വിളിക്കണില്ല ഞാൻ വിചാരിച്ചു. പിന്നെയാണ് ഞാനത് റിയലൈസ് ചെയ്തത്, നമ്മളൊരു സിനിമ ഹിറ്റാണെന്ന് കരുതിയിട്ടോ നമ്മൾ ചെയ്ത കഥാപാത്രം ഇഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ടോ കാര്യമില്ല, ഒരു ലക്ക് ഫാക്ടറും കൂടെ വേണം. അപ്പോ അങ്ങനെ ഒരു ഫാക്ടർ ഇതുവരെ വന്നിട്ടില്ല. ഭാഗ്യണ്ടെങ്കിൽ ചിലപ്പോ ഇതുപോലെ തന്നെ കേറവൊക്കെ ഇങ്ങനെയായി ഇങ്ങനെയായി പല രൂപത്തിൽ പോയിട്ടാണ് ഇപ്പോൾ ഭൈരവയിൽ എത്തി നിൽക്കുന്നത്. വരട്ടെ, എനിക്ക് രണ്ടു മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അൻസിബിക്ക് ഇതിൽ ഏറ്റവും പേടി ഏതിനെയാണ്? ഭൂതം, തട്ടം, FB? ചോദിച്ചാരാണ് ഭയങ്കര ചോദ്യം കേട്ടത്. അൻസിബിക്കൊപ്പം ഡാൻസ് കളിക്കാൻ മൂന്ന് പേരെ ഒരേ സമയം തയ്യാറാക്കുന്നു, ആരെ തിരഞ്ഞെടുക്കും? രൺബീർ, പൃഥ്വി, സൂര്യ. സൂര്യ, വേറെ സംശയമില്ല? ഒരു സംശയമില്ല. ഇക്കാര്യം സൂര്യക്ക് അറിയാവോ? ഇല്ല. പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. അൻസിബ ഈ ആഴ്ച പറഞ്ഞ ഏറ്റവും വലിയ നുണ എന്താണ്? ഞാൻ മാക്സിമം നുണ പറയാറില്ല. അതാണ് ഏറ്റവും വലിയ നുണ. അതാണ് എനിക്കത് കിട്ടാൻ വേണ്ടി തന്നെയായിരുന്നു ഞാൻ പറഞ്ഞത്. കറക്റ്റ് റോഷൻ, കറക്റ്റ്. അടുത്ത്, ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം? ബിരിയാണി. ഇപ്പൊ നൃത്യോ? ഏയ്, ഞാൻ ഇതിനേക്കാളും എരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉമ്മ പറഞ്ഞു കൊകളൊക്കെ ഇങ്ങനെ ഒട്ടി കണ്ണ് മാത്രം പുറത്തള്ളി നത്തിനെ പോലെ ഉണ്ടെന്ന്. ഈ കണ്ണൊരു പ്രശ്നമാണെന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. എന്താ കാരണം വെച്ചാല്, അൻസിബിക്ക് ഈ കണ്ണ് ഒരു ഗ്ലാമർ ക്വസ്റ്റ്യൻ്റെ ആണെന്ന് പറയുന്നുണ്ട് ചില ആൾക്കാർ. അൻസിബിക്ക് ഈ കണ്ണുള്ളത് കൊണ്ട് ചില, ഞാൻ എവിടെയോ വളരെ ഹോട്ടായിട്ട് അൻസിബ കാണപ്പെടാൻ കാരണം അൻസിബയുടെ കണ്ണ് വലിയ കണ്ണായത് കൊണ്ടാണെന്ന് അങ്ങനെയൊക്കെ കണ്ടിട്ടില്ലേ? കുറെ കമന്റ്സ് കണ്ടിട്ടില്ലേ? അപ്പൊ ബിരിയാണിയാണ് ഏറ്റവും. പാചകം ചെയ്യാൻ നന്നായിട്ട് അറിയാന്നറിയല്ലോ? നന്നായിട്ട് അറിയില്ല, അത്യാവശ്യം. പാചകവും നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് അൻസിബ. അൻസിബയുടെ ആൾക്കാർ പറയും നന്നായി പാചകം പറയും,
നന്നായി സംസാരിക്കും. മാത്രമല്ല ഒരു കഥാകൃത്ത് കൂടിയാണ് നമുക്കറിയാം. മാത്രമല്ല എം ടി വാസു എന്നവരെ പോലെ ഉള്ള ആൾക്കാരെയൊക്കെ ആരാധിക്കുന്ന ബഷീർ, അങ്ങനെ ഒരു അവരുടെയൊക്കെ കൃതികൾ വായിച്ചിട്ടുള്ള ഞാൻ അൻസിബയെ പോർത്തട്ടെ ഓക്കെ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും അൻസിബയുടെ ഫ്ലാറ്റിൽ നിന്ന് എം ടി മഹാനായ എം ടി നടക്കുമ്പോൾ നോക്കി നിന്ന് ആദരവോടെ കാണുന്ന, അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ നന്നായി ഭക്ഷണം ഉണ്ടാക്കുക, ഉമ്മ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും, അതുകൊണ്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കിയാലും ഉമ്മ ഒരു 100% മാർക്ക് എനിക്ക് തരാറില്ല എപ്പോഴും, ഞാൻ അത് പറഞ്ഞ് തല്ലുണ്ടാക്കും. എന്നോട് ഉമ്മയുടെ ഒരു ബന്ധു പറഞ്ഞ ഓളെ കൊണ്ടൊരു ചെമ്മീൻ കറി ഉണ്ടാക്കിട്ട് കൊളാക്കി പോയിരുന്നു. അടുത്ത റോഷൻ, ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നടനായിരുന്നില്ലെങ്കിൽ എന്താകുമായിരുന്നു റോഷൻ? ഒരു ബിസിനസ്മാൻ, ഒരു ക്രിക്കറ്റർ, ഒരു സംവിധായകൻ? ക്രിക്കറ്റർ. ക്രിക്കറ്റ് ആയിരുന്നു, കാരണം സിനിമയിലേക്ക് വന്നില്ലേ ഒരു പക്ഷേ ഞാൻ ക്രിക്കറ്റ് ഫീൽഡുമായിട്ട് മുന്നോട്ട് പോകും, കാരണം അതിനുള്ള സംവിധാനം, അതിനുള്ള സഹായങ്ങളും എൻ്റെ ഫ്രണ്ട്സ് സർക്കിൾ ആൾക്കാരെ എനിക്ക് ചെയ്തു തരുമായിരുന്നു. റോഷന്റെ ജീവിതത്തിൽ പ്രണയം എടുക്കുകയാണെങ്കിൽ ഏറ്റവും മിസ് ഔട്ട് ചെയ്യുന്ന പ്രണയം ഒന്നാമത്തെ പ്രണയമാണോ രണ്ടാമത്തെ പ്രണയമാണോ മൂന്നാമത്തെ പ്രണയമാണോ? മൂന്ന് കഴിഞ്ഞ പ്രണയമായിരിക്കും. മൂന്നാമത്തെ ഓക്കെ. അടുത്തത്, കല്യാണം കഴിക്കാനുള്ള പ്രായം ഏതാണെന്നാണ് റോഷന്റെ അഭിപ്രായത്തിൽ? എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ അല്ല, ഭൈരവിടെ സെറ്റിൽ വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടായി. അടുത്ത് വിജയ് സാർ പറഞ്ഞു എത്ര വയസ്സായി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 25 കഴിഞ്ഞു സാർ എന്ന് പറഞ്ഞു. 25 കഴിഞ്ഞു കഴിഞ്ഞു ഓക്കെ, എവളോ ഏജില് കല്യാണം പെണ്ണ പോരെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു പ്ലാനിങ് ഒന്നും ആയില്ല. ഓക്കെ, ഞാൻ 24 വയസ്സിൽ കല്യാണം കഴിച്ച ഒരാളാണ്. ഡോണ്ട് ഡു ദാറ്റ്. എൻ്റെ ഒരു സ്ട്രോങ് റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ 30+ കഴിഞ്ഞിട്ട് കെട്ടിക്കോളണം. വിജയ് സാർ പറഞ്ഞ കാര്യമാണിത്. 30 വയസ്സ് കഴിഞ്ഞിട്ട് കെട്ടിക്കോ, മാക്സിമം ടീനേജ് എൻജോയ് ചെയ്യുക. എനിക്ക് നിങ്ങളുടെ ഏജിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, കാരണം കല്യാണം കഴിഞ്ഞു റോഷൻ്റെ ഏജ് ആയപ്പോൾ എനിക്കൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കുകയാണെങ്കിൽ 30 വയസ്സായിട്ട് 29-30 വയസ്സായിട്ട് കല്യാണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് അംഗീകരിച്ചോ? തീർച്ചയായിട്ടും അംഗീകരിച്ചു. എന്റെ ഒരുപാട് പേരെ നിരാശപ്പെടുത്തുന്ന ഒരു പ്രസ്താവനയാണ് റോഷൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അല്ല, ഞാൻ എനിക്ക് എല്ലാവരും കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ, ആരെങ്കിലും ഒരാളല്ലേ കെട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഒരുപാട് പേരെ നിരാശപ്പെടുത്താതിരിക്കാൻ വേണ്ടി നടത്തിയ സ്റ്റേറ്റ്മെന്റ് ആണ്. ചെറുപ്പായിരിക്കാം, ആരെങ്കിലൊക്കെ നിരാശപ്പെട്ടാ മതിയായിരുന്നു. അഭിനയിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റീടേക്ക് എടുക്കുന്നത് ഫൈറ്റ്, റൊമാൻസ്, ഇമോഷൻ? റൊമാൻസ്. റൊമാൻസ്. ജീവിതത്തിൽ റൊമാൻസ്, റൊമാൻറ്റിക് ആവാൻ എല്ലാവർക്കും പറ്റും. അത് എല്ലാവരുടെയും ബ്ലഡ്, ഇവിടെയുള്ള എല്ലാവരും പ്രണയിച്ചിട്ടുണ്ടോ? പ്രണയിക്കാത്ത ആരും ഇവിടെ ഉണ്ടാവില്ല, ഇല്ലാന്ന് പറയാൻ പറ്റും. ആർക്കെങ്കിലും പ്രണയിച്ചിട്ടുണ്ടെന്ന കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അല്ല, ഞാൻ ചുമ്മാ ഒരു ഗസ്സിംഗ്. അതൊന്നും അല്ല, ഗസ്സൊന്നും അല്ല, കറക്റ്റാണ്. അപ്പം നിഷേധിക്കോ? എന്ത് പ്രണയം നിഷേധിക്കണിപ്പം എന്നെ കൂടെ പറയിപ്പിക്കരുത്. നിഷേധിക്കോ? ഇല്ല. ഓക്കെ, അടുത്ത. നിഷേധിക്കുന്നില്ല. ചില റൊമാൻറ്റിക്സ് അതൊക്കെ എനിക്കല്ലേ അറിയുള്ളൂ. പക്ഷേ റോഷൻ ഒരു കാര്യം, ക്യാമറ ഇല്ലെങ്കിൽ ഒരുപക്ഷെ സ്വാഭാവിക ജീവിതത്തിലാണെങ്കിൽ റോഷൻ ഒരുപക്ഷെ സിനിമയിലുള്ള റൊമാൻസിനേക്കാളും റൊമാൻറ്റിക് ആയിരിക്കുമോ? ഒരുപക്ഷെ ആയിരിക്കും. ആയിരിക്കും. ഒരുപക്ഷെ ആയിരിക്കും എന്ന് പറയുന്നതിന്റെ അർത്ഥം ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കാം. റോഷൻ വളരെ ജെലസ് ആയിട്ടുള്ള ഒരു കാമുകനാണോ, പൊസസീവ് ആണോ, ഫ്രീക്ക് ആണോ? അയ്യോ, ഫ്രീക്ക് ഒന്നും അല്ല, ഞാൻ സാധാരണ ഒരാളാണ്. ചിലപ്പോ എന്റെ രൂപം വെച്ച് ഫ്രീക്ക് എന്നൊക്കെ ആൾക്കാർ വിളിച്ചേക്കാം. ഞാൻ വളരെ പൊസസീവ് ആണ്, വളരെ അതിലുപരി വളരെ സെൻസിറ്റീവ് ആണ്. ഹൈലി സെൻസിറ്റീവ് ആണ്. ഹൈലി എന്ന് വെച്ചാൽ ഹൈലി ഡേഞ്ചർ എന്ന് പറയൂലേ, ഡേഞ്ചറസ്ലി സെൻസിറ്റീവ് ആണ്. സ്വന്തം കാമുകിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ചെറിയൊരു വാക്കോ ചേഷ്ടയോ റോഷനെ വേണമെങ്കിൽ വല്ലാതെ കൊലച്ചേക്കാം. അതല്ലേ, ദാറ്റ്സ് വാട്ട് യു മെന്റ്? യെസ്, അങ്ങനെ പറയാം, അങ്ങനെയും പറയാം. നിങ്ങൾ പറയുന്നത് സമ്മതിച്ചാലല്ല, അതിന് വേറൊരു വഴിയില്ല. പ്രണയത്തിന്റെ കാര്യം അതല്ലേ, റോഷന്റെ മുഖത്ത് നിന്ന് ഞാൻ വായിച്ചോണ്ടിരിക്കല്ലേ അൻസിബ. ഒരു പക്ഷേ ഈ റോഷന്റെ മുഖത്തുണ്ടല്ലോ പാവം ലുക്ക്. സാറിന്റെ മുഖത്തിൽ ഈ ഭാവമാണ് നല്ല ഭാവം. എങ്ങനെയാണ് കുരുങ്ങിയത് പറയൂ റോഷൻ. ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യങ്ങളും ഞാൻ ചോദിച്ചില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. നിങ്ങൾ രണ്ടുപേരും നമ്മുടെ ഇളയ സഹോദരങ്ങളാണ്, എൻ്റെ കുഞ്ഞ് ആങ്ങളെയും പെങ്ങളെയാണ്. നിങ്ങൾക്ക് ഒരുപാട് ദൂരം സിനിമയിൽ പോകാനുണ്ട്, പോകണം. നിങ്ങളുടെ ലോകം എന്ന് പറയുന്ന വലിയൊരു ലോകമാണ്
ഇനിയും ഒരുപാട് മൈലുകൾ താണ്ടാറുണ്ട്, ഒരുപാട് പ്രശസ്തിയുടെ പടവുകൾ ചവിട്ടാറുണ്ട്. അത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ അള്ളാഹ് നിങ്ങൾക്ക് തരട്ടെയെന്ന് ആശംസിച്ചുകൊണ്ട് ജെ ബി ജംഗ്ഷൻ ഇത്രയും നേരം ചെലവഴിച്ച രണ്ടുപേർക്കും ആയുഷ്മാൻ ബാബ, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. എന്ത് തോന്നുന്നു ഇവിടെ വന്നിരിക്കുമ്പോൾ? പക്ഷെ എങ്കിലും ആരോഗ്യത്തിൽ നിന്ന് ഒരു കുറവില്ല. മഹാത്മാഗാന്ധിയെ കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായില്ല. പഴയ പൂജാരിയിൽ നിന്ന് ഗാനരചയിലെ വരയ്ക്കലും സംഗീത സംവിധായകനിലേക്കുള്ള ഒരു പ്രയാണം. സിനിമ എന്റെ മനസ്സിൽ ആഗ്രഹിച്ചിട്ടേ ഇല്ല. ഞാൻ നാടകം മാത്രമാണ് എന്റെ ഉള്ളില്. സംഗീതം ഇളയച്ചൻ തന്നെ കെണിപ്പെടുത്തേത്. ദേവദുന്ദുഭീന്ദ്രലയം ദിവ്യ വിഭാത സോപാനരാഗലയം. ഇഷ്ടപ്പെട്ട പാട്ടുകൾ എന്ന് പറയുന്നത് ഞാൻ ജനിച്ച കാലം മുതൽക്കുള്ള പാട്ടുകളാണ്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾക്കുള്ള സമയം. പാട്ടിൽ ഈ പദങ്ങൾ ദൂർത്തടിക്കേണ്ട ഒരു കാര്യമില്ല. സിമ്പിളായിട്ട് സംഭവം ആവശ്യമുള്ളൂ.